ഇഷാസ് മെമറൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്ന ഉരുളക്കിഴങ്ങും കറിയാണ് കാണിക്കാൻ പോകുന്നത് ഇത് ചപ്പാത്തിക്കും പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇതിന് വേണ്ടി ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ഒരു വലിയുള്ളി ഒരു തക്കാളി രണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് രണ്ട് വിസിൽ വയ്ക്കുക ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങെല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഞാനിവിടെ ഒരു മാഷർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കരണ്ടി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി നമുക്കൊരു ചീനിച്ചട്ടി വയ്ക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലോട്ട് ഒരു വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക്ൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ചപ്പാത്തിൻ്റെ കൂടും പൂരിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്